السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. الله سبحانه وتعالى نمكك نافيا علم ورد بجدر مراوات നല്ലത് കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്യുന്ന അമലുകളിലെല്ലാം അള്ളാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക്കൽ ആലമീൻ. ജമാഅത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജമാഅത്ത് സ്വഹീയാവാനുള്ള ഏതാനും നിബന്ധനകളെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഒന്നാമത്തത്, അൽ അവ്വലു നിയ്യത്തുൽ മഅ്മൂമി അൽ ഇഖ്തിദാഅ്. നമ്മളൊരു ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ദുഹ്റെന്ന ഫർള് നാല് റക്കാത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അതായി അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിയാൽ അത് ഇമാമിനോടുകൂടെ നിസ്കരിച്ച് ഇമാമ് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒപ്പം ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് ജമാഅത്ത് കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇമാമിനോടുകൂടെ എന്ന് കരുതണം. അപ്പൊ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതല് നിർബന്ധമാണ്. അങ്ങനെ കരുതിയാലേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. അമ്മൽ ഇമാമു, അപ്പോൾ ഇമാമിനിക്ക് ഫലാ തജിബു അലൈഹി, ആ ഇമാമിന്റെ മേൽ നിർബന്ധമാകൂല. നിയ്യത്തുൽ ഇമാമത്തി, ഇമാമത്തിനെ കരുതല്. ഇമാം എന്ത് ചെയ്യാണ്? ഞാൻ ഇമാമാന്ന് കേരളത്തിൽ നിർബന്ധമുണ്ടോ? അതില്ല. മൗമൂമിനിക്ക് എന്ത് ചെയ്യണം? ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ മൗമൂമും ഞാൻ മൗമൂമാണെന്ന് കരുതണം, അല്ലെങ്കിൽ ഇമാമിനോട് തുടരുന്നെന്ന് കരുതണം, അല്ലെങ്കിൽ ജമാഅത്ത് ആസ്കരിക്കുന്നതിന്. എന്നാൽ ഇമാമിനിക്ക് ഞാൻ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമായ ഒരു നിസ്കാരമുണ്ട്. ഏത്? ജുമാ. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ ഇമാമ് ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതൽ നിർബന്ധമാണ്. പിന്നെ എന്നതുപോലെ തന്നെ ജമാഅത്തിന്റെ സുന്നത്തുള്ള സുന്നത്തുസ്കാരങ്ങൾ, ഇപ്പൊ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തുസ്കാരം ഉണ്ടല്ലോ, അതിലും അതിലെന്ത് ചെയ്യാം? ഒക്കെ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇമാമിനോട് കൂടെ എന്ന് കരുതണം. തറാവിസ്കരിക്കുകയാണ്, ഇതിനൊക്കെ കൂടെ എന്ത് വേണം നമ്മൾ കരുതുക? ഇമാമിനോട് കൂടെ എന്ന് കരുതിയെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ജമാഅത്തിന്റെ കൂടെ. എന്നാൽ ഇതിലൊക്കെ മറ്റുള്ള പിന്നെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഇതിലൊക്കെ ജുമാ അല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെ ഇമാമിനിക്ക് സുന്നത്താണെന്ത്? ഞാൻ ഇമാമാന്ന് കരുതൽ, ഞാൻ ഇമാമാന്ന് കരുതൽ സുന്നത്താണ്. ഇനി ഒരാൾ പറയാം, വലോ താബ, ഒരാളെന്ത് ചെയ്തു ഇമാമിനോട് ഇങ്ങനെ തുടർന്നു. ഇമാമ് ഒരാൾ നിസ്കാരം ആക്കുന്നുണ്ട്, ഇമാമ് റുക്കുക്കുമ്പോ ഇമാമിന്റെ കൂടെ ഈറ്റിദാല് സുജൂദ് എല്ലാ പ്രവർത്തനം ഇമാമിന്റെ കൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നിട്ട് ഒറ്റക്ക് ഇങ്ങനെ നിസ്കരിക്ക. ഇങ്ങനെ എല്ലാ നിലക്കും എന്ത് ചെയ്തു? ഇമാമിന്റെ കൂടെ തുടർന്നു. നിയ്യത്ത് ഉദ്ദേശം ഇല്ലാതെയാണ് അവൻ തുടർന്നതെങ്കിൽ എന്നാൽ എന്ത് ചെയ്തു? അവന്റെ നിസ്കാരം ബാത്തിലാണ്. അവിടെ കുറെ സമയം നീണ്ടിരിക്കുകയാണെങ്കിൽ അവൻ നിസ്കാരം പാത്തില്ല. ഒരാൾ നിയ്യത്ത് ചെയ്തു ദുഹ്ർ സ്കരിക്കുന്നു, നിയ്യത്ത് ചെയ്തു, അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്തു? ദുഹ്ർ എന്ന ഫർള് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ഇമാമിനോട് കൂടെ എന്ന് കരുതിയില്ല. അങ്ങനെ എന്നിട്ട് ഒറ്റക്ക് നിസ്കരിക്കുക. എന്നാ അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്, ആ ജമാഅത്തിന്റെ ഇങ്ങനെ റുക്കൂക്ക് പോകുമ്പോൾ റുക്കൂക്ക് പോകണത് സുജൂദ് അതിന്റെ ഇടയിൽ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുന്നുണ്ട്, എല്ലാ ഇമാമിന്റെ ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയം ദീർഘിക്കുന്നില്ല. സമയം ദീർഘിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ബാത്തിലാകും. അവിടെ സമയം ദീർഘിച്ചിട്ടില്ലെങ്കിൽ അവനെ നിസ്കാരം ചെയ്യാണ്, പക്ഷെ അവന് ജമാഅത്തൊന്നും കിട്ടൂല. പിന്നെ ഇനി എന്താണ് ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കുമ്പോ മഅ്മൂം എന്താ കരുതേണ്ടത്? എൻവിൽ മഅ്മൂം അന്നഹു യുസല്ലി ജമാഅത്തൻ, ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അല്ലെങ്കിലോ മഅ്മൂമൻ, അല്ലെങ്കിൽ ഞാൻ മഅ്മൂമാണ് എന്ന് കരുതണം, മഅ്മൂമായിട്ട് നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതല്. ഈ നിയ്യത്തുകളാണ് എന്ത് ചെയ്യേണ്ടത്? മഅ്മൂം കരുതേണ്ടത്.
ഇങ്ങനെ ഇമാമിനോട് കൂടെ എന്ന് കരുതൽ എന്താണ്, അല്ലെങ്കിൽ മൗമുമായിട്ട് അല്ലെങ്കിൽ ജമാഅത്തായിട്ട് ഇങ്ങനൊക്കെ കരുതൽ എന്താണ്, നിർബന്ധമാണ് മൗമുമിനിക്ക്. ഇമാമിനിക്ക് ഇമാം എന്താ കരുതേണ്ടത്, ഇമാം കരുതണം ഞാൻ ഇമാമാണെന്നോ അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു എന്നോ ഇമാമ് കരുതണം. ഇമാം അങ്ങനെയാണ് കരുതേണ്ടത്. പിന്നെ ഒന്ന് പദം, അപ്പൊ ഒന്നാമത്തെ പറഞ്ഞ എന്താണ്, തുടർച്ചയെ കരുതണം. രണ്ടാമതായി പറയുന്നത് ഇമാമിനേക്കാൾ നൃത്തത്തിൽ മുന്താതിരിക്കണം. എന്തുകൊണ്ട്, ബിഅഖ്ബിൽ ഖായിമി, നിൽക്കുന്നവന്റെ മടമ്പ് കൊണ്ട്. അപ്പോ നിന്ന് നിസ്കരിക്കുന്ന ഒരാള് ഇമാമിന്റെ മടമ്പിനേക്കാളും മുമ്പില് എന്താ പാടില്ല, മൗമൂമിന്റെ മടമ്പ് മുന്നിലേക്ക് വരാൻ പാടില്ല. അപ്പൊ മടമ്പ് കൊണ്ട് എന്ത് ചെയ്യണം, ഇമാമുമായി അല്പം പിന്തിയിട്ടാണ് നിസ്കരിക്കണം. ഇനി ഒപ്പം നിന്നാലും നിസ്കാരം ബാത്തിലാവൂല, പിന്നെ എന്താണ് ജമാഅത്തിന് കുഴപ്പം പറ്റൂല. നേരെ മറിച്ച് പിന്നെ ഇമാമിന്റെ മടമ്പിനേക്കാൾ മൗമൂമിന്റെ മടമ്പ് മുന്തിയാലോ അവിടെ എന്ത് ചെയ്യൂല, ആ ജമാഅത്ത് സഹിയാവൂല. എന്നാലോ ഇരിക്കുന്ന ആളുകളുടെ ചന്തി കൊണ്ട് എന്ത് ചെയ്യുക, ഇമാമിന്റെ മടമ്പ് കൊണ്ട് മുന്താക്ക. അപ്പോ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളാ, ഇരുന്ന് നിസ്കരിക്കുമ്പോ എന്ത് ചെയ്യുക, ഇമാമിന്റെ ഇമാമി ഇരിക്കുന്ന സമയത്ത് ഇമാമിന്റെ പിൻവശം അതിനേക്കാളും മുന്നിൽ എന്താൻ പാടില്ല, മൗമൂമിന്റെ അരക്കെട്ട് മുന്നോട്ട് മുന്നിൽ വരാൻ പാടില്ല ആ രൂപത്തിൽ. പിന്നെ അങ്ങനെയാണ് ഇരുന്ന് നിസ്കരിക്കണം അല്ലേ. പിന്നെ അപ്പൊ നിർത്ത നിൽക്കുന്ന നിസ്കരിക്കുന്ന ആളുകൾ മടമ്പ് കൊണ്ട് ഇമാമിനെക്കാളും എന്ത് ചെയ്യാൻ പാടില്ല, മുന്താനെ പാടില്ല. ഈ പിന്നെ അതുപോലെ തന്നെ സുഫ് കെട്ടിനോടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. സുഫ് കെട്ടുമ്പോ നിന്ന് നിസ്കരിക്കുന്ന ആളുണ്ട്. ഇപ്പൊ കസേരയിൽ ഇരിക്കാനുള്ള സമ്പ്രദായം പുതുതായിട്ട് തുടങ്ങിയതാണ്. ഈ കസേരയിൽ എന്തിനാ, ഒരു സുജൂദ് റുക്കുവിന് മാത്രമാണ്, കാരണം മുട്ടുംകാൽ വളയാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയൂല. പക്ഷെ നിൽക്കാൻ അവർക്ക് പ്രശ്നമില്ലാന്ന്, അതുകൊണ്ടാണ് അവരങ്ങനെ നിസ്കരിക്കുന്നത് മനസ്സിലാക്കുന്നു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വരുമ്പോ ഇവിടെ ഇപ്പൊ നൃത്തത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ കസേര എന്ത് ചെയ്യണം, കുറെ മുന്നിട്ടിട്ടാണ്ട് എന്ത് ചെയ്യാ, സുഫിന്റെ ഒപ്പം ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ പിന്നെ കുറെ മുന്നോട്ട് കയറിക്കാൻ പാടില്ല. അപ്പൊ സുഫ് തെറ്റിച്ചലായി. നേരെ മറിച്ച് ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ ഇടാം. സുഫില് ആളുകളെ ഇപ്പത്തില് ഈ നേരത്തെ ഇമാമിന്റെ ഇത് പറഞ്ഞില്ലേ, എന്നപോലെ സുഫ് ചന്തി കൊണ്ട് ഇവരുടെ മടമ്പും ഇതായിട്ട് ഇരിക്കുന്ന ആ രൂപത്തിലേക്ക് വരുന്ന രൂപത്തിലിരിക്കാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാം, നിന്ന് നിസ്കരിക്കുന്നവരാണ്, സുജൂദിനും റുക്കുവിനും വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, അവര് പിന്നെ കസേര കുറച്ച് വേക്കോട്ടിട്ടിട്ട് ആ നൃത്തം ഇതിന്റെ ഒപ്പം തന്നെ നിൽക്കേണ്ടതാണ്. പിന്നെ ഇനി മൂന്നാമത് പറയുന്നത് അൽ ഇൽമു ബി ഇൻതിഖാലിൽ ഇമാമി, ഇമാമിന്റെ പോക്ക് വരവുകളെ കൊണ്ട് മൗമൂം അറിയണം. ഇമാമ് റുക്കുലേക്ക് പോകുന്നതും ഇഹ്തിദാലിലേക്ക് പോകുന്നതും അതുപോലെ സുജൂദും സുജൂദിന്റെ ഇടയിൽ ഇരുത്തവും ഇമാമിന്റെ ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അറിയണം. മൂന്നാമത്തേതാണ് അതെങ്ങനെ അറിയല്, റുയ്യത്തില്ലഹൂ, മൗമൂം ഇമാമിനെ കാണൽ കൊണ്ട്, അല്ലെങ്കിൽ മൗമൂമ് ഇമാമിനെ കാണുന്നില്ല നേരെ മുന്നത്തെ സൊഫ് കാണുന്നുണ്ട്, മതി അവക്കാണ് ഓല അതിന്റെ മുന്നത്തെ സൊഫ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇമാം റുക്കുഅയിലേക്ക് പോകുന്നതും ഇത്തിദാലിലേക്ക് വരുന്നതൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട് ഇത് എത്തിച്ചു കൊടുക്കുന്ന മുബല്ലിഗ്, വലിയ പള്ളികളിലൊക്കെ മുബല്ലിഗയങ്ങൾ ഉണ്ടാവും, ആ മുബല്ലിഗന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നാലും മതി. അങ്ങനെ ഇമാമിന്റെ പോക്ക് വരവുകളെ കൊണ്ടറിയണം. നാലാമതായി പറയുന്നത് ഇമാമും മൗമൂമും ഒരു സ്ഥലത്തായിരിക്കണം. അതായത് ഇമാമും മൗമൂമും ഒരു സ്ഥലത്തായിരിക്കാം. അപ്പോ ഇമാമ് മൗമൂമും ഒരു സ്ഥലത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പള്ളിയിലൊക്കെ ആകുമ്പോ മുകളിലും താഴൊക്കെ ഉണ്ടാകുമ്പോ ഇമാമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രൂപത്തിലുള്ളതായിരിക്കണം. ഇപ്പോ പള്ളി വഖുഫ് ചെയ്ത പള്ളി, ഇനി അതിനോട് ചെരിഞ്ഞു വരുന്ന തായര, ആ തായരയിൽ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കുമ്പോ എന്താ, ഒരു സ്ഥലത്തല്ല, ഒരാൾ പള്ളിയിലും ഒരാൾ പള്ളിയുടെ പുറത്തുമാണ്.
പക്ഷെ എന്താണ് ആ ജമാഅത്ത് സഹിയാണ്. എന്ത് ചെയ്യണം? മുന്നിൽ നിൽക്കുന്ന ആള്, ഈ തായ്വരയിൽ മുന്നിൽ നിൽക്കുന്ന ആള് ഒന്നിരിക്കലും അതിന്റെ സൊഫിനോട് നേരിട്ട് നിൽക്കുക, അവിടെ നിന്ന് വരുന്ന ആ വാതിലിന്റെ സെന്ററിലേക്ക് വരും, സൊഫ് വരുന്ന രൂപത്തിൽ നിൽക്കുക. ഇമാം, ഇയാൾക്ക് ഇമാമിലേക്ക് എത്തിപ്പെടും, ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് ആ സൊഫ്, ഇമാമിൻ ആ നമ്മൾ പള്ളിയിൽ കാണുന്ന സൊഫിന്റെ മധ്യത്തിനോട്. പിന്നെ അതിന്റെ ബാക്കിലുള്ളവർക്ക് അങ്ങനെ തുടർന്ന് നിസ്കരിക്കാം. എത്ര വരെ പോവാം? ഒരു 300 മൈലും വരെ ദീർഘിച്ച് നിൽക്കുന്ന വലിയ ഇതാണെങ്കിലും അത് വിരോധമല്ല. ഇല്ലെങ്കിൽ ഒരു വലിയ മൈതാനമാണ്, പിന്നെ ആ മൈതാനയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം? ഇനിയിപ്പോ ഇങ്ങനെ വേക്കൽ സൊഫ് സൊഫായി, എത്ര 300 മൈലല്ല, അങ്ങനെ ദീർഘിച്ച് എത്ര പോയാലും അതിന് വിരോധമല്ല. പിന്നെ നേരെ മറിച്ച് പിന്നെ ഇമാമിന് എന്ത് ചെയ്യണില്ല, ഒരു വലിയൊരു മരുഭൂമിയിൽ ഒരു അവിടെ കുറെ മുന്നിലെ ജമാഅത്തുകൾക്ക്, പക്ഷെ ഇമാമാണെന്ന് അറിയാം നിസ്കരിക്കുന്ന ശരിയാണെന്ന് അറിയാം, അവരോട് തുടരുമ്പോ എന്ത് ചെയ്യാം? ഇത് ഇവിടെ ജമാഅത്തിന്റെ പിന്നെ ഏത് വരെ 300 മൈലിനേക്കാള് ഇവര് തമ്മിലുള്ള വിദൂരം ഉണ്ടാവാൻ പാടില്ല. നമ്മള് ജമാഅത്തിന്റെ കൂലി കിട്ടുമോ കിട്ടൂല വേറെ വിഷയം, ജമാഅത്ത് സഹിയാവും, തുടർച്ച സഹിയാവും. ജമാഅത്തിന്റെ കൂലി ആ 3 മൈലിനേക്കാൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്നൊക്കെ ചില കിതാബുകളിൽ കാണാം. കാരണം അത് പിന്നെ സുന്നത്തിന് അവിടെ എതിരാണ്, തുടർച്ചന്റെ സുന്നത്തിന് എന്ത് ചെയ്യാ, രണ്ട് സൊഫിന്റെ ഇടയിലെ എന്ത് ചെയ്യാ, 3 മൈലിനേക്കാൾ അധികരിക്കാതൊക്കെ. പിന്നെ മറ്റൊന്ന് ഇമാമിനെ കാണുന്നത് എന്ത് ചെയ്യാം, ഇമാമിനെ നമുക്ക് പിന്നെ കാണലിന് വിലങ്ങുന്ന മറില്ലാതിരിക്കാം. വാതിലുണ്ട്, പക്ഷെ വാതിലിനെ അടിച്ചിട്ടുണ്ട്, പറ്റൂല. മുകളില് ഓപ്പണാണ്, പക്ഷെ എന്ത് ചെയ്ത് ഒരു ദ്വാരൊക്കെ ഉണ്ട്, പക്ഷെ അതവിടെ അടിച്ചിട്ട പറ്റൂല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ തുറന്നിട്ട ഡോറിന്റെ നോട് എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരാൾ നിൽക്കണം. അതുപോലെ തന്നെ നമ്മള് പിന്നെ പള്ളിന്റെ മുകളിലൊക്കെ ആവുമ്പോൾ ഹോൾട്ടുണ്ടാവും, ആ ഹോളിന്റെ മുന്നിൽ ഇമാമിനെ കാണുന്ന രൂപത്തിൽ ഒരാള് ഒരു സൊഫ് അതിന് നേരെ നിൽക്കണം. എന്നാ ഇമാമിനെക്കാളും മുൻകടക്കും ചെയ്തു. ചില പള്ളികളിലൊക്കെ നമുക്ക് അങ്ങനെ കാണാം, മെഹ്റാബിലാവൂലെ ഇമാമ് നിൽക്കണം, ഇമാമ് നിൽക്കണം മെഹ്റാബിന്റെ പുറത്തേക്ക്. എന്നാ മുകളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, താഴത്തെ 1-ാമത്തെ സൊഫിന്റെ ഒപ്പായിട്ടാണ് നിൽക്കുക. അങ്ങനെ വരുമ്പോ എന്താവും, ഇമാമ് മുന്നിലും ഇമാമി പിന്നിലായി വരുന്ന രൂപത്തിലാണ്, ഇമാമിനെക്കാളും മുന്നിൽ മൗമൂമിയങ്ങൾ വരുന്ന രൂപം വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിൽക്കാതൊക്കെ. പിന്നെ അതാണ്, അപ്പൊ ആ കാര്യം നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പറയാം, ഫലൗഹാലിമിതം ബത്തലത്തു സലാത്തവും. ഇനി എന്ത് ചെയ്യാണ്? ആ പിന്നെ മറ്റൊന്ന്, ഇമാമിനോട് എതിരാവൽ ബുദ്ധിമുട്ടാകുന്ന സുന്നത്തുകളിൽ ഇമാമുമായി എതിരാവാതിരിക്കുക. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ആദ്യത്തെ അത്തയ്യാത്തോ അതിലെന്താണ്, സുന്നത്താണ്. അപ്പൊ അത് സുന്നത്താണ്. ഇമാമ് ആദ്യത്തെ അത്തയ്യാത്ത് ഓതിയില്ല, മൗമൂം എന്ത് ചെയ്തു, അത്തയ്യാത്തിനെയാണ്. ഇപ്പൊ എന്തായി, നമ്മള് സൈക്കിളിന്റെ പടലിൽ ഓട്ടുന്നത് പോലെ ആയി, ഒന്ന് താന്നു പോയി മറ്റൊന്ന് പൊന്തി അല്ലേ. അപ്പൊ ഇമാമുമായിട്ട് എന്തായി, അവിടെ എതിരായി. അങ്ങനെ വരുന്ന സുന്നത്തുകൾ, അപ്പൊ ഇമാമ് ചെയ്യാത്ത സുന്നത്ത് മൗമൂം ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഇമാമ് സുന്നത്ത് ചെയ്തു മൗമൂമ അത് ചെയ്തില്ല, ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, എതിരാവിലെ അവരുടെ നിസ്കാരത്തിന്റെ കോർവക്ക് രൂപത്തിന് വ്യത്യാസം വരുന്ന ഒരു ഇതാണ്. അങ്ങനെ വരുന്നിടത്ത് എന്ത് ചെയ്യുക, യോജിക്കുക. ഇമാമ് റുക്കൂ പിന്നെ ആദ്യത്തെ അത്തയ്യാത്ത് ഓതിയോ, എന്നാ നമ്മൾ ഓതുക, ഓതിയിലേ നമ്മൾ ഓതണ്ട. ഇമാമൻ ചെയ്തു തിലാവത്തിന്റെ സുജൂദ് ചെയ്തോ നമ്മളും ചെയ്യുക, ചെയ്തില്ലേ നമ്മളും ചെയ്യണ്ട. ഇനി അങ്ങനെ എന്ത് ചെയ്യുക, എതിരാവൽ ബുദ്ധിമുട്ടാകുന്ന കാര്യത്തിൽ ഇമാമിനോട് എന്ത് ചെയ്യുക, എതിരാവാതിരിക്കുക. ഇതെന്ത് ചെയ്യാം, ഫലോഹാലിമന്നാമിതം ബത്തലത്തു സലാത്തുഹു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ അങ്ങനെ ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹറമുകളിലൊക്കെ പോകുമ്പോ അവിടൊക്കെ വെള്ളിയാഴ്ച സൂറത്ത് സജദയാണ് കൂടുതൽ ഓതാറുള്ളത് സുബയില്. നമ്മൾ കുറെ ആളുകള് മലയാളികൾ വിലക്കെ ഒന്നും അറിയാത്തവരുണ്ട്, കാരണം ഉണ്ടായിട്ട് തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാത്തവർ. ഇമാമ അവിടെ എന്ത് ചെയ്യാണ്, റുക്കൂക്ക പോയത് വിചാരിച്ച് നമ്മൾ റുക്കൂക്ക് പോകും. അപ്പൊ എല്ലാവരും സുജൂദക്ക് പോയി വിചാരിച്ച് അപ്പൊ ആ റുക്കോട് കൂടെ നമ്മൾ അങ്ങനെ പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റുക്കു പോയിട്ട് അവിടെ എണീറ്റ് നിന്നിട്ട് വീണ്ടും സുജൂദക്ക് പോകണം. സുജൂദ് നിസ്കാരത്തിൽ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഇന്ന പ്രവർത്തനത്തെ, അപ്പൊ റുക്കൂക്കാണെന്ന് കരുതിയിട്ട് സുജൂദാക്കാൻ പറ്റൂല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നൃത്തത്തിൽ വന്നിട്ട് പിന്നെന്ത് ചെയ്യണം, ഇമാമിനോട് കൂടെ യോജിക്കാൻ വേണ്ടിട്ട് അവിടെ സുജൂദിലേക്ക് പോകേണ്ടതാണ്. فتجب الموافقة في سجدة التلاوة فعلا وتركا وفي سجود السهو فعلا لا تركا
അപ്പൊ എന്താണ്, ഇനി ഒരാൾ എന്ത് ചെയ്തു, ഇമാം തിലാവത്തിന്റെ സുജൂദ് ചെയ്തു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു, ഇതിൽ ഇമാമിനോട് എന്ത് ചെയ്യണം, നമ്മൾ യോജിക്കൽ നിർബന്ധമാണ്. ഇമാമ ചെയ്താൽ നമ്മളും ചെയ്യണം, ഇമാം ചെയ്തില്ലേ നമ്മളും ചെയ്യണ്ട. എന്നാ വഫി സുജൂദി സഹ്വൻ ഫഇലൻ ലാ തർക്കൻ, ഇമാം എന്ത് ചെയ്തു, സഹ്വിന്റെ സുജൂദ് എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു, പ്രവർത്തിച്ചു, എന്നാ നമ്മൾ ചെയ്യാം. ഇമാം എന്ത് ചെയ്തു, സഹ്വിന്റെ സുജൂദ് ഉപേക്ഷിച്ചു, ഇമാമിന്റെ അടുത്ത് തെറ്റുപറ്റി, എന്ത് ചെയ്തു, അബാസുന്നത്തിൽ നിന്ന് ഒഴിവാക്കി, ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യണം. നമ്മളെ തെറ്റുപറ്റിന്നല്ല കേട്ടാ, ഇമാമിന്റെ അടുത്ത് തെറ്റുപറ്റി, ഇമാം എന്ത് ചെയ്തു, അത് എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്തില്ല. അങ്ങനെ വരുമ്പോ മൗമൂമിയങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം, സഹ്വിന്റെ സുജൂദ് ചെയ്യാം. ഒന്നാമത് ഒന്നാമത്തെ അത്തയ്യാത്തു ഇമാമും മറന്നു, ഇമാമ് ചെയ്തില്ല. എന്നാൽ അവിടെ എന്ത് ചെയ്യ, ഈ മൗമൂമിയങ്ങൾക്ക് എന്ത് ചെയ്തു, ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യാം. ഞാൻ വെച്ചു മൗമൂമ് ചെയ്തില്ല, അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാല് നമ്മള് ഭാഗത്തുനിന്ന് നമ്മൾ കുനൂത്ത് ഓതിയില്ല, അതിന് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. സുബൈക്ക് നമ്മളെന്തെങ്കിലും മൗമൂമിയങ്ങൾ കുനൂത്ത് ഓതിയില്ല, അത് എന്തുകൊണ്ട് നമ്മൾ ഓതേനത്, ഇമാം ഓതിയില്ല അതുകൊണ്ട് നമ്മൾ ഓതിയില്ല. അങ്ങനെ വരുമ്പോ ഇമാമിനൊക്കെ എന്തുണ്ട്, സഹ്വിന്റെ സുജൂദ് സുന്നത്തിന്റെ, കാരണം ഇമാം സഹ്വിന്റെ പിന്നെ അബാ സുന്നത്ത് ഒഴിവാക്കിയത് കൊണ്ട് ഇമാമിന്, എന്നാൽ ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നില്ല, എന്നാലും എന്തുണ്ട് നമുക്ക് ചെയ്യല് സുന്നത്തുണ്ട്. പിന്നെ എന്നാൽ ഈ എതിരാവൽ ബുദ്ധിമുട്ടാകുന്ന സുന്നത്തുകൾ എതിരാകുക എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇമാമും മാമും എതിരാകുക എതിരാകലെ, അതില് കുനൂത്ത് പെടുവോ പെടൂലേ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പെടുവോ പെടൂലേ, രണ്ടാമത്തെ സലാം പെടുവോ പെടൂലേ, അതിന് പറ്റി ഫുഖഹാക്കൾ പറയുന്നത് എതിരാവൽ കഷ്ടതരമാകുന്നതിൽ ഏത് പെടൂല, കുനൂത്ത് പെടൂല. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ഇമാമ് കുനൂത്ത് ഓതിയില്ലെങ്കിൽ മൗമൂമിയങ്ങൾക്ക് കുനൂത്ത് ഓതാം, പക്ഷെ ദീർഘിപ്പിക്കരുത്, ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, കിട്ടില്ലേ കുനൂത്ത് കിട്ടില്ലേ, അല്ലെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ, എന്നിട്ട് അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന അഹമ്മദ്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ ചെറിയ രൂപത്തിൽ കുനൂത്ത് നമുക്ക് അവിടെ കൊണ്ടുവരാം. ഇമാം ഇസ്തിറാഹത്തിന്റെ ഇരുത്തിയിരുന്നില്ല, എന്ന മൗമൂമ എന്ത് ചെയ്തു, ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല. വത്തസ്ലീമത്തി സാനിയ, ഇമാം രണ്ടാമത്തെ സലാം വീട്ടിയില്ല, മൗമൂമ എന്ത് ചെയ്തു, രണ്ടാമത്തെ സലാം വീട്ടി, അതിനും കുഴപ്പമില്ല. ഈ കുനൂത്ത് ഓന എന്ന് പറഞ്ഞത് എപ്പോഴാണ്, ഇമാമ് എന്ത് ചെയ്തില്ല, കുനൂത്ത് ഓതില്ല, പ്രവാസികളാണല്ലോ കൂടുതൽ. ഇമാമ് കുനൂത്ത് ഓതാത്തപ്പോ മൗമൂമിയങ്ങൾക്ക് കുനൂത്ത് ഓതാണ്, ഇവൻ കുനൂത്ത് ഓതിയാൽ ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പായിട്ട് ഇവൻ സുജൂദിൽ എത്തും എന്ന് അവന്റെ ധാരണ ഉണ്ടെങ്കിലേ ഓതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫറള് കൊണ്ട് എന്ത് ചെയ്തു, എതിരായി. അപ്പൊ ഉദാഹരണം കുനൂത്ത് ഓതിയപ്പോ ഇമാം എന്താ, ഇഹ്തിദാലർ കഴിഞ്ഞു, അപ്പൊ ഒരു ഫറള് കഴിഞ്ഞില്ലേ, അത് കറാഹത്ത. ഇമാമ് ഒന്നാമത്തെ സുജൂദും കഴിഞ്ഞു, അപ്പൊ എന്തായി, നമസ്കാരം ബാത്തിലായി, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യുക, കുനൂത്ത് ഓതുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, ഇമാമിന്റെ ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞതിന് മുമ്പായിട്ട് അവിടെ എത്തണം, നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതാല ഇതുവരെ പറഞ്ഞും കേട്ടും നമുക്ക് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞത് വല്ല അപാകത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നാഫിയായ യഥാർത്ഥ നിലക്ക് പഠിക്കാനും പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മത്തുക യാ റഹ്മാൻ റഹീം. വസല്ലല്ലാഹു അലാ ഹരീൽ കിസൈദിനന്ദി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മൈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.